അംഗങ്ങളുടെ ആചാരക്രമങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ വ്യക്തി നിയമങ്ങൾ, ഇതിലേക്ക് ഗവൺമെന്റോ കോടതികളോ പോലും ഇടപെടാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. സ്റ്റേറ്റിന് അധികാരമില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണ്. ചരിത്ര സത്യവും ഉണ്ട്, അതുപോലെ വിശ്വാസ സത്യവും ഉണ്ട്. വിശ്വാസികൾക്ക് ചരിത്ര സത്യം പോലെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ സത്യം എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഈ ശാസ്ത്രബോധത്തെ മതവിശ്വാസവുമായിട്ട് കൂട്ടി കുഴയ്ക്കണ്ട. ഒരു ശാസ്ത്രബോധവും ഒരു മതഗ്രന്ഥങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്തതാണ്. അപ്പൊ ശാസ്ത്രബോധത്തെ സാധാരണ മതവിശ്വാസവുമായിട്ട് ആരും കൂട്ടിക്കുഴയ്ക്കാറില്ല. ഇത് വ്യത്യസ്തമായ ചിന്താധാരകളെല്ലാം ഉണ്ട്. ഗാന്ധി പറഞ്ഞല്ലോ, എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിട്ടോട്ടെ. ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാ വിചാരധാരകളും കയറിയിറങ്ങട്ടെ. എന്റെ അടിസ്ഥാനത്തിൽ യാതൊരു മാറ്റമില്ലെന്നാണ്. അപ്പൊ യുക്തിയും വിശ്വാസവും സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും ആധുനികതയും ശാസ്ത്രബോധവും എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ പരസ്പര ബഹുമാനത്തോടുകൂടി വിശ്വാസങ്ങളെ കാണണം. വിശ്വാസങ്ങളെ ഹനിക്കേണ്ട കാര്യമില്ല, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് ചരിത്ര സത്യം എന്നതുപോലെ തന്നെ വിശ്വാസ സത്യമായി വിശ്വാസികൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഇപ്പോ ഈ പ്രസ്താവന വന്നു. ഞാൻ പറഞ്ഞല്ലോ, ആയുധം കൊടുത്ത പ്രസ്താവനയാണ്. അത് വന്ന ഉടനെ BJP സംഘപരിവാരത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന CPM കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അവരത് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. അപ്പോ ഈ വർഗീയവാദികളുടെ അതേ രീതിയാണ് CPMവും അവലംബിക്കുന്നത്. CPM നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, ഈ വിഷയവുമായിട്ടുണ്ടായ പ്രസ്താവനകൾ എന്നെ വിസ്മയപ്പെടുത്തി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പ്രസ്താവനകളാണ് അവർ നടത്തിയത്. അതൊന്നും നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നല്ലതല്ല. ഭിന്നിപ്പിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത്, ഞങ്ങൾ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും എല്ലാവരും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, സ്പീക്കർ ആ പ്രസ്താവന തിരുത്തുന്നതാണ് നല്ലത്. കാരണം ഞങ്ങൾക്കൊരു നില, പ്രത്യേകിച്ച് ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ കുറെ കൂടി ജാഗ്രതയോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത്. ആ ജാഗ്രത സ്പീക്കർ കാണിച്ചില്ല എന്നുള്ള പരാതി ഞങ്ങൾക്കുണ്ട്. ആ ജാഗ്രത കാണിച്ചില്ല. അത് മറ്റുള്ള ആളുകളുടെ മനസ്സിന്, അവരുടെ വിശ്വാസത്തിന് മുറിവേൽക്കുന്ന തരത്തിലായിപ്പോയി അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതേ ശാസ്ത്രബോധത്തെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കുവാണ്. അത് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. വിശ്വാസം വിശ്വാസമായിട്ട് നിൽക്കട്ടെ. അത് ഓരോരുത്തരുടെ ജീവിക്കാനുള്ള പിൻബലവും ആത്മവിശ്വാസവും എല്ലാമാണ്. അത് NSS-ന് NSS ഒരു വിശ്വാസ സമൂഹമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല. അവർക്ക് അവരുടേതായ രീതിയിൽ പ്രതികരിക്കാനും അവരുടേതായ രീതിയിൽ പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്നോട് എന്തിനു ചോദിക്കുന്നത്? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ എനിക്ക് പൊതുവെ പറയാനുള്ളത്, ഇത് ഈ വിശ്വാസം, പൂജാകർമ്മങ്ങൾ, ഇതെല്ലാം മതപരമായ കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് തെരുവിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സ്പീക്കറും CPMഉം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കണ്ട് ഈ വിഷയത്തെ ആറിത്തണുപ്പിക്കാൻ, ഇത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് അണയ്ക്കാൻ, വെള്ളമൊഴിച്ചത് അണയ്ക്കാൻ ഉള്ള ശ്രമമാണ് വേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. അല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് വൈകിയതെന്ന്? കാരണം സാധാരണ പ്രതിപക്ഷമാണ് ഇതിലേക്ക് ചാടി വീഴേണ്ടത്. ഞങ്ങളത് ചെയ്തില്ല, സത്യം, മനഃപൂർവ്വം ചെയ്യാറില്ല. കാരണം കെട്ടടങ്ങണമെങ്കിൽ കെട്ടടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾ. ഞങ്ങൾ കൂടി വന്നത് എഴുതിയിൽ എണ്ണ ഒഴിക്കേണ്ടെന്ന് കരുതിയാണ്, മനഃപൂർവ്വമായിട്ടാണ്. ഞങ്ങൾ നേതൃത്വം എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇത് വന്ന് വഷളാക്കണ്ട, ഇത് ആളിക്കത്തിക്കണ്ട, എഴുതിയിൽ എണ്ണ ഒഴിക്കണ്ട. അതുകൊണ്ട് സംയമനം പാലിച്ചാണ്. പക്ഷെ ഇപ്പൊ കൈവിട്ടു പോയി. ഇപ്പൊ ഇവർ വാശിയോടുകൂടി രണ്ട് കൂട്ടരും എല്ലാവരും ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇതിനെ കത്തിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ റിക്വസ്റ്റ്, ഞങ്ങളുടെ അഭ്യർത്ഥന, ഇത് വെള്ളമൊഴിച്ച് തണുപ്പിക്കണം. അപ്പൊ അത് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഈ പ്രസ്താവന വന്നത്? അവിടെ നിന്ന് തന്നെയാണ് അത് വരേണ്ടത്. CPM അതിനാവശ്യമായ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയുള്ള നിലപാടെടുക്കണം. ഇപ്പൊ എടുക്കുകയല്ലേ ചെയ്തത്? അവരുടെ നേതാക്കളെല്ലാം വന്ന് കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിച്ചത്.
മറ്റുള്ളവരുടെ ഭാഷയിലാണ് മിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ ഭാഷയിൽ തന്നെയാണ് സിപിഎം നേതാക്കന്മാർ സംസാരിച്ചത് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഇത് കെട്ടടങ്ങി പോകേണ്ട ഒരു വിഷയത്തെ കൈവെട്ടുവെന്നും കാലുവെട്ടുവെന്നും പിന്നെ മോർച്ചറിയിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഇതെങ്ങനെ അങ്ങ് ആളി കത്തിച്ചു അപ്പോൾ അത് അവിടെ നിർത്തണം എന്ന് പറയാതെ വീണ്ടും വന്ന് സിപിഎം നേതാക്കളും സംഘപരിവാർ നേതാക്കളും എല്ലാവരും കൂടി ഇതൊന്ന് വഷളാക്കാൻ ശ്രമിച്ചു അവിടെ ഞങ്ങളെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞില്ലെന്ന് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് അഭിപ്രായം പറയാറുണ്ട് ഇത് ഞങ്ങൾ മനഃപൂർവ്വമായിട്ടാണ് പറയാറുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ബഹുസ്വരത സംഗമത്തിലും ശബരിമല കാലത്തും ഞങ്ങൾ വിശ്വാസ സംരക്ഷണ റാലി നടത്തിയ പാർട്ടിയല്ലേ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കന്മാർക്കൊക്കെ ഇതേ നിലപാടാണുള്ളത് യു ഡി എഫിന്റെ ബഹുസ്വരതാ സംഗമത്തിൽ യു ഡി എഫിന്റെ അഭിപ്രായമാണ് പറഞ്ഞത് വിശ്വാസത്തിലേക്കും ആചാരക്രമങ്ങളിലേക്കും വ്യക്തി നിയമങ്ങളിലേക്കും ഗവൺമെന്റോ ജുഡീഷ്യറിയോ പോലും കടന്നു വരണ്ട അല്ല അത് പരിമിതിയുണ്ട് സ്റ്റേറ്റിസത്തിലേക്ക് പോകണ്ട അപ്പൊ വിശ്വാസത്തെ വിട്ടേക്ക് അതിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് അത് അവരുടെ ഹൃദയത്തിൽ മുറിവുകളുണ്ടാകും അതുണ്ടാകാൻ പാടില്ല അല്ലല്ല അത് അതൊക്കെ മനസ്സിലാക്കാനുള്ള നേതൃത്വം എൻ എസ് എസിനുണ്ട് ഇന്ത്യയിൽ അടിച്ചതിന്റെ അകത്ത് സംഘപരിവാറിനെ കയറ്റാത്ത ഒരു ഹൈന്ദവ സംഘടനയാണ് എൻ എസ് എസ് ഇതിനകത്ത് കയറ്റിയിട്ടില്ല ഇതുവരെ അത് പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റില്ല കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അത്തരം ഭീഷണികൾക്കൊന്നും എൻ എസ് എസ് ഇതുവരെ വഴങ്ങിയിട്ടില്ല അത് മതതീവ്രവാദികൾക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ഒന്നും ഇതുവരെ കീഴടങ്ങാത്ത പ്രസ്ഥാനമാണ് NSS NSSന്റെ പ്രസക്തി അത് തന്നെയാണ് അല്ലല്ല നമ്മളൊന്നും ആ രീതിയിലേക്ക് ഇത് കൊണ്ടുപോകണ്ട എന്നാണ് നമ്മുടെ ഞങ്ങളുടെ അഭ്യർത്ഥന അതിലേക്ക് പോകരുതെന്നാണ് ഇന്നുകൊണ്ട് ഇത് അവസാനിക്കണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ലീഗിനെയോ ജമാഅത്തെ ഇസ്ലാമിയോ ഭയപ്പെട്ടതുകൊണ്ടാണ് കോൺഗ്രസ് പ്രതികരിക്കാതിരുന്നതെന്നുള്ളതാണ് ഒപ്പം തന്നെ അദ്ദേഹം പഴവങ്ങാടി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത്തരം അല്ല സുരേന്ദ്രൻ പറയുന്നതനുസരിച്ചിട്ട് പ്രതികരിക്കുന്ന ആളല്ലല്ലോ കോൺഗ്രസുകാരെ ഞങ്ങൾ എന്തുകൊണ്ടാണ് വൈകി ഇവരൊക്കെ മനസ്സിലായില്ല കാത്തിരിക്കുന്നവരാണ് സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവരിതുപോലത്തെ വിഷയം വരുമ്പോൾ ചാടി വീഴുന്നത് പോലെ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു രാഷ്ട്രീയ മുതലെടുപ്പും വേണ്ട ഇതിൽ നിന്ന് ഒട്ടും വേണ്ട സമാധാനം ഉണ്ടായാൽ മതി നാട്ടിൽ അതാണ് നിലപാട് സ്ട്രോങ് നിലപാടാ പിന്നെ ഒരു വർഗീയവാദിയെല്ലാം പുറകെ ഞങ്ങൾ പോകില്ല ഒരു വർഗീയവാദിയും പ്രോത്സാഹിപ്പിക്കില്ല അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഉറച്ച നിലപാടാ ഒരു കാലത്തും എടുക്കാത്ത ശക്തമായ നിലപാടാണ് ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല നാല് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഒന്നും മാറൂല ഒരു ഒട്ടും വെള്ളം ചേർക്കും അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ് എല്ലാ അവന്മാരും ഗതികെട്ട് ഇതിന് പിന്നാലെ വരേണ്ടി വരും എന്നാണെന്ന് അദ്ദേഹം ഒരു പ്രയോഗം നടത്തി അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഭാഷയിൽ ഓരോരുത്തരും സംസാരിക്കും നമ്മൾ അതിനെ കുറിച്ച് പറയാൻ പോകുന്നതിന് അവരെ അവരവരുടേതായ രീതിയിൽ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ലല്ലോ വേറൊരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ച ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ പറയും അതിനെക്കുറിച്ചൊക്കെ ഞാൻ കമന്റ് പറയണെന്തിന് നമ്മളിതിപ്പോ ആരെയും പുറകെ ഒന്നും പോകാൻ പോകുന്നില്ല ഇത് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ഇത് തീർക്കണം ഇത് വിഷയം തീർക്കണം ഇത് ആളി കത്തിക്കാൻ പാടില്ല എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് അപ്പൊ സംസാരം ഭരിക്കുന്ന പാർട്ടിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് അതിനകത്ത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിഷ്പക്ഷതയാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഇത് പറഞ്ഞത് അപ്പൊ അത് എന്താണ് അതുണ്ടാക്കിയിരിക്കുന്ന റിയാക്ഷൻ എന്ന് മനസ്സിലാക്കി അവർക്ക് തന്നെ അതിന് പറ്റും ഇന്ന് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഇന്ന് അവർ ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ സംഘപരിവാർ പോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ മുതലെടുപ്പും സിപിഎം കൂടി വെക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അത് കൊണ്ടുപോയാൽ നമുക്ക് നോക്കാം.